present to you my dream series. The name of the creation is Dreams. To sleep calmly on the lap of the nature like a little fairy. അപ്പോൾ ഇതൊരു തീം ബേസ്ഡ് ക്രിയേഷൻ ആണ്. അപ്പോൾ ഈ കുഞ്ഞു ഫെയറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കിംഗ്. അപ്പോൾ ഈ ഒരു ക്രിയേഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്, ഹിബിസ്കസ് ലീഫ്. അതിൽ ഞാൻ ഫെവിക്രിൽ മോൾഡിഡ് ക്ലേ പരത്തിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലുള്ള ബേസ് റെഡിയാക്കിയെടുക്കാം. ക്രാഫ്റ്റ് നെയ്ഫ് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാവുമ്പോൾ ഹാൻഡിലുണ്ടാവും. ഞാനിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് നെയ്ഫ് ഇല്ലാത്തതുകൊണ്ട് ബ്ലേഡ് വെച്ചിട്ടാണ് മുറിച്ചത്. അത് ഉണങ്ങാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ ടൈമൊക്കെ എടുക്കുള്ളൂ. അതിനുശേഷം നമുക്ക് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ ലീഫ് കളറ് അക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് ഗ്രീനും കുറച്ച് സാബ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ഒരു ഷെയ്ഡഡ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ബേബി ഫെയറി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൾഡ് പോസ്ലിൻ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബേബി ഫെയറി ആയതുകൊണ്ട് ബോഡിയൊക്കെ വളരെ ടൈനി ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. കൈയും കാലും ഒക്കെ വളരെ ഷോർട്ടായിട്ട് വേണം ചെയ്യാൻ. ബിക്കോസ് ഷീസ് എ ബേബി. കോൾഡ് പോസ്ലിൻ ക്ലേയുടെ മേക്കിംഗ് വീഡിയോ ഈ ഒരു ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ പോയി നോക്കണം. എന്നിട്ട് ആ ക്ലേ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ടൈനി ബോഡി ആയതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽസൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഫിംഗേഴ്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. മീൻസ് കാല് രണ്ടും റെഡിയായി. ഇത് നമുക്ക് ബോഡിയായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഫെയറി കിടക്കുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ സ്കൾപ്റ്റ് ചെയ്യാം. കൈ നമ്മളൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എൽബോയുടെ അവിടെ ഒരു കട്ട് കൊടുക്കണം ചെറുതായിട്ട്. ഫിംഗേഴ്സൊക്കെ സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കൈ ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് കൈ അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. ഫേസിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. ഐഡി അവിടെ കുറച്ച് ക്ലേ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, കാരണം കണ്ണടിച്ചിരിക്കുന്ന ഫെയറിയാണ്. ലിപ്സിൻ്റെ അവിടെ ഞാൻ വലിയ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. കുറച്ച് ക്ലേ നോസിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫേസിൻ്റെ സ്കൾപ്റ്റിംഗ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള സരസ്വതി ദേവി ഗൈഡുകളുണ്ട്, അതിൻ്റെ ഫേസ് നോക്കിയാൽ മതി. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനൊരു ഫേസ് സ്കൾപ്റ്റിംഗ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയക്കുറവുകൊണ്ടാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തത്. നമ്മൾ ഫെയറിയുടെ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് പെറ്റല് പോലെ വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. കാരണം ഷീസ് എ ഫെയറിനോ. ഡ്രസ്സ് ഞാൻ ചെയ്തു. കണ്ണ് വരച്ച് കൊടുക്കാം. അപ്പം വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, കണ്ണടച്ചിരിക്കുന്നു. കണ്ണിൻ്റെ അവിടെ ഈ ഒരു കുറച്ച് ക്ലേ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഷേപ്പിൽ വരച്ച് കൊടുത്താലും മതി കേട്ടോ. ലിപ്സും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തു. ഇപ്പോഴേ ആൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു കുഞ്ഞു ഫെയറിയെ പോലെ നമ്മുടെ പ്രകൃതിയുടെ മടിത്തട്ടിൽ വളരെ ഗാഠമായിട്ട് വളരെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മനോഹരമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ പ്രകൃതി ഒരുപാട് ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ക് ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കാരണം. ഗ്ലോബൽ വാർമിംഗ് ആവട്ടെ, പൊല്യൂഷൻ ആവട്ടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രകൃതിക്ക്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മൾ പ്രകൃതിയെ
ആശ്രയിച്ചുകൊണ്ട് പ്രകൃതിയുടെ മടിയിൽ കിടന്നുറങ്ങാം. ഈ കുഞ്ഞു ഫേറിയെ പോലെ അല്ലേ. അപ്പൊ കുഞ്ഞു ഫേറിക്ക് കുഞ്ഞു കുഞ്ഞു ചിറക് വെച്ചു കൊടുത്തു. അപ്പം ദോഷം പറയരുതല്ലോ, ഈ ഒരു ക്രിയേഷൻ ടിക്ടോക്കില് എൻ്റെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതൊക്കെ ഒരു കാലം, ഇപ്പം അതൊക്കെ പോയില്ലേ. അപ്പം ഞാനതിവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു ഫേറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.